മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയും അക്കാദമിക് ഉപദേഷ്ടാവുമായ ഡോക്ടർ രതീഷ് കാളിയാടന്റെ ഗവേഷണ പ്രബന്ധം കോപ്പിയടിച്ചതാണെന്നതിന് തെളിവുകൾ പുറത്ത്. 2014 മൈസൂർ സർവകലാശാലയിൽ രാജേഷ് ആർവി എന്നയാൾ സമർപ്പിച്ച പ്രബന്ധത്തിൻ്റെ പകർപ്പെഴുത്താണ് കാളിയാടൻ്റേത്. കേരളത്തിൽ ഹയർ സെക്കൻഡറി അധ്യാപകനായി ജോലി നോക്കിയ അതേ കാലയളവിലാണ് സിൽച്ചറിലെ അസം സർവകലാശാലയിൽ നിന്ന് ബിരദീഷ് ഡോക്ടറേറ്റ് സംഘടിപ്പിച്ചത്. രാജേഷ് വി ആർ എന്ന ഗവേഷകൻ 2014 ജനുവരിയിൽ മൈസൂർ സർവകലാശാലയിൽ സമർപ്പിച്ച അതേ പ്രബന്ധമാണ് അതേ വർഷം നവംബറിൽ അസം സർവകലാശാലയിൽ രതീഷ് കാളിയാടൻ നൽകിയതെന്ന് ഈ രേഖകളിൽ പകൽ പോലെ വ്യക്തം. വാക്യങ്ങൾ അതുപോലെ കോപ്പിയടിച്ചതിന് തെളിവുകൾ ഇതിൽ നിരവധി. രാജേഷ് വി ആർ എന്ന ഗവേഷകന്റെ PhD പ്രബന്ധത്തിന്റെ ടൈറ്റിൽ അടക്കമാണ് കോപ്പിയടിച്ചിട്ടുള്ളത്. പ്രബന്ധത്തിന്റെ രൂപഘടനയിൽ പോലും സമാനം. രണ്ട് പ്രബന്ധവും ഏതോ ഒരു വ്യക്തി തന്നെ തയ്യാറാക്കിയതാവാനാണ് സാധ്യത. 2014 ആദ്യം മൈസൂർ സർവകലാശാലയിൽ സമർപ്പിച്ച പ്രബന്ധം ഗവേഷകന്റെ പേരുമാറ്റി അസം സർവകലാശാലയിൽ അതേ വർഷം നവംബർ മാസത്തിൽ സമർപ്പിച്ചതാകാനാണ് സാധ്യത. ഒബ്ജക്റ്റീവ് വിഭാഗത്തിലും കൃത്യമായ കോപ്പിയടിയുണ്ട്. പല ഭാഗങ്ങളും വാക്യങ്ങൾ പോലും മാറ്റാതെ കോപ്പിയടിച്ചിരിക്കുന്നു. സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ അടക്കം അപ്പാടെ എഴുതി വച്ചിരിക്കുകയാണ്. റെഫറൻസിൽ കൊടുത്തിരിക്കുന്ന വർഷങ്ങളും മാറിയതൊഴിച്ചാൽ ബാക്കിയെല്ലാം ഒരേപോലെ. രാജേഷ് ആർവി ജനുവരി 14 കാലയളവിൽ മൈസൂർ സർവകലാശാലയിൽ PhD പ്രബന്ധം സമർപ്പിച്ചു. പ്രസ്തുത പ്രബന്ധത്തിൽ സുഹൃത്തായ രാജേഷ് കാളിയാടന് നന്ദിയും പറയുന്നുണ്ട്. രണ്ടുപേരും ഒരുമിച്ച് മറ്റൊരാളുടെ പ്രബന്ധം കോപ്പിയടിച്ചതിനും സാധ്യതയേറെ. ഇതുപോലെ ഒരു കോപ്പിയടി കാണുന്നത് ചരിത്രത്തിൽ ആദ്യമെന്നാണ് കോളേജ് അധ്യാപക സംഘടനാ പ്രതിനിധി ഡോക്ടർ ഷിനോ പി ജോസ് പറയുന്നത്. അത് തുടക്കം മുതൽ ഒടുക്കം വരെ എന്ന് തന്നെ പറയാം. മെത്തഡോളജിയിലെ ഭാഗങ്ങൾ മാത്രമല്ല, ലിറ്ററേച്ചർ റിവ്യൂ മാത്രമല്ല, അതിലെ പിക്ചർ അടക്കം ഡയഗ്രാംസ് അടക്കം മുഴുവൻ സാധനം കോപ്പിയടിച്ചിരിക്കുന്നു. സത്യം പറഞ്ഞാൽ ആസാം സർവകലാശാല വൈസ് ചാൻസലർ ഇദ്ദേഹത്തിന്റെ തീസീസ് പിൻവലിക്കുവാൻ വേണ്ടി തയ്യാറാകുകയാണ് ചെയ്യേണ്ടത്. ചരിത്രത്തിൽ ഇന്നുവരെ ആരും അത് ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അത്രയധികം നാണക്കേടുണ്ടാക്കുന്ന ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് തന്നെ വളരെയധികം നാണക്കേടുണ്ടാക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് കൈവന്നിരിക്കുന്നത്. രണ്ട് പ്രബന്ധങ്ങളും പിൻവലിക്കുവാൻ ബന്ധപ്പെട്ട വൈസ് ചാൻസലർമാർ തയ്യാറാവണമെന്ന് ABVP KSU അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകളും ആവശ്യപ്പെടുന്നു. MK വിനോദ്, ജനം, തിരുവനന്തപുരം.